കഴിഞ്ഞേട്ടാ. ഈ അമ്മച്ചിക്ക് ഒരേ ഒരു ആഗ്രഹേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മച്ചിയെ കണ്ണടയണേന് മുമ്പ് എന്റെ പിള്ളേരെ കല്യാണത്തിൽ നടന്ന് കാണണമെന്ന്. മക്കൾക്കറിയാല്ല, ഈ നാട്ടിൽ എല്ലാരും കൂടെ ഒരു പറച്ചിലുണ്ട്, എന്റെ പിള്ള എല്ലാം പതിയെ പതിയെ ചെയ്യുള്ളൂ എന്ന്. പക്ഷെ അമ്മച്ചിക്കറിയാം, എന്റെ പിള്ളേരെ സംസാരം മാത്രമേ ഉള്ളൂ പതിയെ, ബാക്കിയൊക്കെ ഭയങ്കര സ്പീഡാണ്. എന്തരായിരുന്നാലും ഞാൻ എന്റെ മരുമോളെ വിളിക്കാം കേട്ടാ. നല്ല തങ്കം പോലത്തെ പെണ്ണ്, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, അവക്ക് എന്തോരോ ഒരു ഫോണിൽ എന്തോരോ ഒരു ചാനൽ എന്തോരോ ഉണ്ടെന്ന്. ഏഹ്, അപ്പ ഞാൻ അവളെ വിളിക്കാം കേട്ടാ. മക്കളെ, ഷീബേ, എടി ഷീബേ, നമ്മളെ ഇവിടെയും ഉണ്ട് ഒരു യോയോ സോമൻ, പുള്ളി ഫ്രീക്കറാണോ? അതല്ല, അവനാണെങ്കിൽ തടിമിലില്ലായിരുന്നു ജോലി, അപ്പൊ മറ്റേ അറക്ക മെഷീൻ ഇല്ലേ, അതിന്റെ ഇടയിൽ കൈയായി പോയി. അങ്ങനെ കണ്ട ഈ രണ്ടുപേരിലും അങ്ങ് അറ്റുപോയി. അവനും ഇപ്പൊ ഇങ്ങനെയാണ് നടക്കണത് മക്കളെ. തന്നെ പിന്നെ മക്കളുടെ അടുത്ത് ഒരു കാര്യം പറയട്ടാ, ഇനിയിപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കല്യാണമൊക്കെ കഴിഞ്ഞ്, എന്നാലും അമ്മച്ചി ഒരു കാര്യം ചോദിക്കണേ. മക്കള്, ഈ സങ്കല്പത്തിലെ ചെറുക്കാര്, അയ്യോ തങ്കപ്പന്റെ ചെക്കനായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, കന്യാകുമാരി പോയെന്നുള്ളത് നേരാ. പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചു വന്നു. അമ്മച്ചിയാണ് സത്യം. മക്കൾ ആരാ കാര്യം പറയണത്? തങ്കപ്പന്റെ ചെക്കൻ. തങ്കപ്പന്റെ ചെറുക്കനല്ല അമ്മച്ചി ചോദിച്ചത്. പിന്നെ മക്കളെ, സങ്കല്പത്തിലെ ചെറുക്ക ആരായിരുന്നു? സങ്കല്പത്തിലെ ചെറുക്കൻ? ഓ, അതെന്റെ സുനിച്ചേട്ടൻ തന്നെ. തന്നെ? ഓ, എന്റെ അമ്മച്ചി സന്തോഷായി. പിന്നെ മക്കൾ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴേ എന്തൊരു മക്കളെ ഒരു മണിയടി ശബ്ദം. അയ്യോ, അത് മണിയടിയല്ല, എന്റെ കൊലിസ. തന്നെ, കൊലിസിന്റെ ശബ്ദം. രാത്രി കിടക്കണേന് മുമ്പുണ്ടല്ലേ ഈ കൊലിസ് ഊരി വെച്ചിട്ട് കിടക്കണേക്കളെ. എന്തമ്മച്ചി? ഇല്ലെങ്കിലേ നാട്ടുകാര് വിചാരിക്കും പാതിരാത്രി നമ്മളെ വീട്ടില് ദീപാരാധന നടക്കണെന്ന്. അതെന്തോന്ന്? ഒന്നുമില്ല, ഈ പയലിൽ ഇവിടെ സുനിയെ കണ്ടാ മക്കള്. മക്കളെ, സുനിയെ എടാ കേറി വേണോ? എനിക്ക് നാണം വരണേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാപ്പി, നിന്റെ മൂക്കിന്റെ താഴെയുള്ളത് ഉമ്മക്കിരിയല്ലല്ല, മീശയല്ലല്ലേ, ഇത് എന്തരടാ നിന്റെ കയ്യിലിരിക്കണത്? കറമുറു. കറമുറു? അയ്യോ, കറമുറ അല്ല, അത് കുറുക്കുറ. എന്താ കുറു കുറുവോ എന്തോ? ഇത് എന്തായിരുന്നുള്ളത്? തിന്നാവുള്ള. ഇത് എങ്ങനെയടാ തിന്നണത്? എല്ലാരും തിന്നണ സ്ഥലത്തൂടെ തന്നെ ഇതും തിന്നാ. അമ്മച്ചി, എനിക്ക് പെണ്ണ് കിട്ടാതിരുന്നപ്പോ അമ്മച്ചി എല്ലാരോടും ഒരു കാര്യം പറയുമായിരുന്നല്ലോ, അതെന്തര്? എന്റെ പിള്ളാണ്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് കണ്ണടയ്ക്കാനെന്ന്. ആ കണ്ണിന്നടയൂലേ അപ്പൂ, ഇളക്കപ്പെട്ട് നിക്കേനെ ചെറുക്കന്, ഒട്ടും വയ്യല്ലേ പിന്നനക്ക്. അമ്മച്ചി പോണ്. മക്കളെ, ചീബേ, അമ്മച്ചി പറഞ്ഞ കാര്യം മറക്കരുത്. കിടക്കണേന് മുമ്പേ കൊലി സൂര്യ വെച്ചിട്ട് വേണം കിടക്കാൻ, കേട്ടാ? ചേട്ടാ, അമ്മച്ചി പോയി. ഞാൻ കണ്ട്. ചേട്ടാ, ഷീബേ, അതുപോലെ എന്തരാ അടിച്ചു. പിന്നെ ഷീബയ്ക്ക് ഉറക്കം വരണമെങ്കിൽ നമുക്ക് കിടക്കാം. അയ്യോ, ഞാൻ ഇപ്പോഴൊന്നും ഉറങ്ങൂല. ഞാനേ എന്റെ അച്ഛനമ്മയ്ക്ക് ഒറ്റ മോളാണ്, അപ്പൊ ഞാൻ കൊച്ചിലെ ഇതുപോലെ ഉറങ്ങാതെ കിടക്കുമ്പോഴേ എന്റെ അച്ഛനും അമ്മയും അപ്പുറത്തെ ഇപ്പുറത്തെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരെ വെളുക്കണവരെ കഥ പറഞ്ഞു തരും, എന്നാലും ഞാൻ ഉറങ്ങൂല. അത് ചുമ്മാതല്ല ഒറ്റ മോളായി പോയത്. ഏ, പിന്നെ
പണ്ടാരത്തോട്ടിലെ കുറുണിയപ്പച്ചിയെ വിരുന്നിന് വിളിച്ച്. അയ്യോ, നല്ല ആഹാരം കിട്ടോ? ആഹാരമൊക്കെ കിട്ടുമെന്ന, അവിടെ ചെന്നാ മതി. കപ്പ, ബീഫ്, മീന്, കറി എല്ലാം കിട്ടും. വെടിയറച്ചിയും കള്ളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഷാപ്പാക്കായിരുന്നു. ഷാപ്പിലൊക്കെ പോയിട്ടുണ്ടോ? അയ്യോ, പിന്നെ ഇഷ്ടം പോലെ തവണ ഞാൻ പോയിട്ടുണ്ട്. എന്തിന്? ഈടെടുത്ത് യൂട്യൂബിലിടേ. യൂട്യൂബാ? ഞാൻ പഠിപ്പിച്ചേരട്ടെ. ഒരു വീഡിയോ ആദ്യം നമ്മൾ ഷൂട്ട് ചെയ്യണം, എന്നിട്ട് അതിനെടുത്ത് അപ്ലോഡ് ചെയ്യണം. അപ്പൊ നമുക്ക് കേ കിട്ടും, ലൈക്ക് കിട്ടും, എം കിട്ടും. അതൊക്കെ അവിടെ നിക്കട്ടെ. ഇന്ന് നമ്മൾ ആദ്യ രാത്രിയല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടാ? ചോദിക്കട്ടാ? ചോദിക്കില്ലെങ്കിൽ നേരം വെളുക്കും. മാമൻ പറഞ്ഞ ഇടിയും മിന്നലും മഴയും വരണി എല്ലാം ഊരിയിട്ടിട്ട് കിടക്കാൻ. അയ്യോ, നിങ്ങൾ തുണി ഊരിയിട്ടിട്ട് കിടക്കാനല്ല പറഞ്ഞ, ഫ്രിഡ്ജിന്റെ ടിവിയുടെ ഒക്കെ കണക്ഷൻ ഊരിയിട്ടിട്ട് കിടക്കാനാ പറഞ്ഞ. പിന്നെ നമ്മൾ ആദ്യ രാത്രിയല്ലേ ഇന്ന്. ഞാൻ ഇവിടം വെച്ചൊരു സാധനം കാണിക്കട്ടാ? ചേട്ടന് ഇഷ്ടാണെങ്കി കാണിക്ക. ഇനി ഗുഹയ്ക്കകത്തൂടെ പോണ ട്രെയിൻ ഉണ്ട്. ഗുഹ കുഹ ഗുഹ കുഹ ഗുഹ കുഹ ഗുഹ കുഹ. ഈ ട്രെയിൻ എവിടെ പോണെന്ന് പറഞ്ഞ? കാസർഗോഡ്. ഒരു വർഷം എടുത്താലേ ഇത് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പ്ലെയിനും കൂടി വിടാത്ത എന്ത്? പ്ലെയിൻ അറിഞ്ഞൂടാ, പഠിച്ചിട്ട് നാളെ കാണിച്ചു തരാം. ഞാനേ ഒന്ന് തൊട്ടോട്ടാ. ഇടി വിട്ട് മഴയും വരണടാ. നീ ആട്ടം കൂട്ടി അടിച്ചു കെട്ടിയാടാ. കോഴിക്കൂട് അടച്ച, കോഴിക്കൂട് അടച്ച് കോഴിയെ പിതുക്കി നാളത്തേക്കുള്ള മുട്ട ഇടിപ്പിച്ച് പോയി കിടന്ന് ഉറങ്ങി. അമ്മച്ചി, ഞാൻ നിന്നെ കാണാനല്ല വന്നത്, ഞാൻ പിള്ളേ കാണാനാണ് വന്നത്. മക്കളെ, ദാണ്ട ഈ താക്കോലി ഇനി എന്നും മക്കളെ കയ്യിൽ തന്നെ വെച്ചിരിക്കണം കേട്ടാക്കളെ. കേട്ടോ, സ്വർണവും പൈസ ഇരിക്കുന്ന അലമാരയുടെ താക്കോല് അമ്മച്ചി എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നു. എന്ത് സ്നേഹം എന്റെ അമ്മച്ചിക്ക്! അയ്യോ, അതല്ല, പിന്നെ ഈ പയലിനുണ്ടല്ല, പണ്ട് ഭയങ്കര പേടിയായിരിക്കുമ്പോ കിടന്നു മുള്ളുവായിരുന്നേ. ഇപ്പൊ എന്തെന്നറിയാമോ, ആവേശം മൂക്കുമ്പോ ജന്നി വരും. അപ്പൊ അങ്ങനെ ജന്നി വരുമ്പോ ഇനി മക്കൾ ഈ താക്കോല് വെച്ചു കൊടുക്കണം അവന്റെ കയ്യില്. അമ്മച്ചി എന്തൊരു നിങ്ങള്! ഞാൻ പോണ്. മക്കളെ, അമ്മച്ചി പറഞ്ഞ കാര്യം മറക്കല്ലേക്കളെ, കിടക്കുമ്പോഴേ കൊലി സൂര്യ വെച്ചിട്ട് കിടക്കണേക്കളെ. അമ്മച്ചി പോണേ. ഇതെന്തിന്? ആവേശം മൂത്ത് നിക്കുക. നമ്മക്ക് കിടന്നാലാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തൊരു? എനിക്കൊരു വിഷമമുണ്ട്. എന്തൊരു? എന്റെ കൂടെ നിക്കണം. നിക്കോ കിടക്കോ എന്തുവേണോ ചെയ്യാം. എനിക്ക് പഴയതുപോലെ സബ്സ്ക്രൈബർ ഒന്നുമില്ല എന്റെ യൂട്യൂബ് ചാനലിന്. റീച്ച് കുറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തൊരു? എന്റെ യൂട്യൂബ് ചാനലല്ലേ നമ്മുടെ ആദ്യ രാത്രി. ഷൂട്ട് ചെയ്യുന്നു, അതിന് അപ്ലോഡ് ചെയ്യുന്നു, കേ കിട്ടുന്നു, ലൈക്ക് കിട്ടുന്നു, എം കിട്ടുന്നു, ഇഷ്ടം പോലെ പൈസ കിട്ടുന്നു. അതിന് ഞാൻ എന്തെയ്യണം? ഞാൻ പറഞ്ഞുതരാം, ഇത്രയേ ഉള്ളൂ. യോ ഗൈസ്, പറ. യോ ഗൈസ്, ഞാൻ പോണു. കുട്ടി, എനിക്ക് വേണ്ട ആദ്യ രാത്രി. എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റുള്ളൂ? ഞാൻ പോണേ, എനിക്ക് വേണ്ട. ഞാൻ എന്റെ അച്ഛനമ്മയും വിളിച്ചിട്ട് ഞാൻ പറയാം. പറയോ? ചക്കരയല്ലേ, പറ. സത്യമായിട്ടൊന്നും ചെയ്തില്ല. അമ്മച്ചി വിചാരിക്കണ സംഭവല്ല. പിന്നെ
അതിരാത്രി നമ്മൾ ബ്ലോഗ് ചെയ്യാൻ നോക്കി. അതല്ലെന്ന് പിന്നെന്താ ഇവള് പറഞ്ഞേ, നമ്മൾ ആദ്യരാത്രി വീഡിയോ എടുത്ത് എന്താ ട്യൂബിലിടാന്ന്. അപ്പൊ ഒരുപാട് പേര് കാണുമ്പോ നമുക്ക് പൈസ കിട്ടുമെന്ന് എന്ന് ഇവള് പറഞ്ഞ്. നീ അത് ചെയ്യാൻ പോണ്, നീ എന്റെ വയറ്റിൽ തന്നെയാടാ വന്ന് ജനിച്ചത്. എന്നിട്ട് നിനക്ക് നിന്റെ പെണ്ണിനെ കൊണ്ടുവന്ന ആദ്യരാത്രി നിനക്ക് ഷൂട്ട് ചെയ്ത് അതിനെ നാട്ടുകാരെ കാണിച്ച് പൈസ വാങ്ങിക്കണം അല്ലേടാ. അയ്യോ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ബെൽ ബട്ടണിലൊന്ന് തൊട്ടാ മതി. ഇതുപോലെ അമർത്തല്ലേ.